ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പമാണ്. ഊത്തപ്പം എന്ന് പറയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. സെയിം നമ്മൾ ദോശയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മാവാണ് ഇവിടെയും ഊത്തപ്പത്തിന് എടുക്കുക. ഇത്തിരി വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ദോശയ്ക്കാകുമ്പോൾ നല്ല പോലെ നൈസായിട്ട് പരത്തിയിട്ടാണ് എടുക്കുക. ഊത്തപ്പം ആകുമ്പോൾ നമ്മളുള്ളത് കട്ടിക്കാണ് പരത്തുക. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊക്കെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരി, പച്ചരി, ആ സെയിം ഗ്ലാസിൻ്റെ പകുതി ഉഴുന്ന്, പിന്നെ കാൽ ടീസ്പൂണോളം ഉലുവ, ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. അതിപ്പോൾ ദേ വെള്ളമൊക്കെ വാർത്തിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് അരക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇത് പകർത്താണ് കേട്ടോ. അപ്പം അതിന് മുന്നേ എൻ്റെ ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കസിൻസിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ മിക്സി ജാറിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും എല്ലാം ചേർത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ അരിയെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കണ്ടില്ലേ, ഇട്ട് വെച്ചിട്ടുള്ള അരിയിലൊപ്പത്തിന് തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം. കണ്ടില്ലേ, ഇത്ര ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കൂടുതലോ കുറവോ ഇല്ല, അരി എത്രയാണോ അതിൻ്റെ ഒപ്പത്തിന് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുള്ള ദോശ ബാറ്റർ ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ ഇത് ഊത്തപ്പത്തിനുള്ള മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നാളെ കാലത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആവട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ 5:30 സമയത്തിനുള്ളിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. നാളെ കാലത്ത് 8:30 ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ദോശമാവ് പുളിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടിത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ള മാവ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശമാവ് ഇച്ചിരി ലൂസ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ദോശമാവ് ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. പിന്നെ ഊത്തപ്പത്തിലേക്ക് ചേർക്കാനായിട്ട് 2 മീഡിയം സൈസ് സവാള നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. ചോപ്പർ ഇല്ലെങ്കിൽ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ 3 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കൈ വെച്ച് അങ്ങനെ 1 ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഉണ്ണികൾക്കൊക്കെ ആവുമ്പോൾ പച്ചമുളക് ഇടേണ്ട കാര്യമില്ല. പിന്നെ വലുതൊക്കെ ആവുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിക്കാമല്ലോ. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ആ ഊത്തപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതേ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശതവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുള്ള ദോശത്തവ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ആ കല്ലുമ്മയ്ക്ക് ഒന്നും ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വറ്റിപ്പോണെങ്കിൽ ചൂടായിണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കൈയിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കണ്ട് കൂടുതൽ പരത്തണില്ല. കണ്ടില്ലേ, ഈ ഒരു വട്ടത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇത് പരത്തുന്നതിൻ്റെ പിന്നാലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയുടെയും ആ പച്ചമുളകിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ടൈമിലൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. നമ്മുടെ മാവ് പെട്ടെന്ന് വെന്ത് പോകുമില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സവാളയൊന്നും അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ആകെ നമ്മളതിനെ മറച്ച് കൊടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ അടർന്നു പോകും. അപ്പോൾ ഇതിലെന്തൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, സവാളയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കംഫർട്ട് ഫ്ലെയിം ഏത് ഇതിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഊത്തപ്പം കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കഴിച്ചുള്ളവർക്കറിയാം ഈ സവാളയും ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ ഊത്തപ്പത്തിന് കൊടുക്കുക. ഇതിൻ്റെപ്പം സാമ്പാറും ചട്നിയും ആ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ, എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഊത്തപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സവാള കിട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നെയ്യ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മെൽറ്റായിട്ടുള്ള നെയ്യില് അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി.
എനിക്കത്രയും എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ അത് ഇതിൻ്റെ ഈ മുൾഭാഗം ആയിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ നല്ലപോലെ ഇതുപോലെ സവാള ഇട്ട് കൊടുക്കുമ്പോഴേ അത് ഊത്തപ്പത്തിന് നല്ല വെയിറ്റ് കൂടും. അതുകൊണ്ട് സപ്പോർട്ടിന് വേറൊരു കയ്യിലും കൂടെയും കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ ഊത്തപ്പത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, അത് കയ്യിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടുതലാണ് സവാളയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത്ര തന്നെ ഇടുന്ന നിർബന്ധമൊന്നുമില്ല, ഇനി അഥവാ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെയിറ്റ് ഉണ്ടാവും നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു കയ്യിലുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുത്തുമ്പോൾ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും മറിച്ചിട്ട് കൊടുക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ ഒരു സൈഡ് സപ്പോർട്ടിനെ വേറൊരു കയ്യിലും വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആ രണ്ട് കയ്യിലാണ് ഞാൻ പൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കുക. ഈ മാവ് വേവണ നേരം കൊണ്ട് നമുക്ക് സവാളയും ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ സവാളയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെയല്ല, ചെറുതായിട്ട് ഒന്ന് പതുക്കെ ഇങ്ങനെ സവാളയൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ശരിക്കും ആ മാവായിട്ടൊന്ന് കൂടി ചേർന്നോളും. ഇനി ഇത് വെന്ത് വറ്റ് വെന്ത് വന്ന് കഴിഞ്ഞ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ സവാളയപ്പം വേണമെങ്കിൽ ക്യാരറ്റ് അതൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ബീട്രൂട്ട്, ക്യാരറ്റ് അതൊക്കെ മിക്സാക്കിയിട്ട് ഈ മാവിൽ, ഇപ്പോൾ നമ്മൾ സവാള ഇട്ടില്ലേ, അതിന് അതിന് ഒപ്പം തന്നെ അതും മിക്സ് ചെയ്തിട്ട് ഇടാനൊക്കെ പറ്റും. അതും കഴിക്കാനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിലിട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഊത്തപ്പം ഉണ്ടാക്കി നോക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.